ഇനി ശ്രീ സി അച്യുത മേനോന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവ്, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി, തുടർച്ചയായി രണ്ട് തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ആദ്യത്തെ വ്യക്തി എന്ന റെക്കോർഡും അച്യുത മേനോന് സ്വന്തമാണ്. ലളിത ജീവിതം, മികച്ച ഭരണാധികാരി, ആരായിരുന്നു അച്യുത മേനോൻ? നമുക്ക് നോക്കാം. കാലാവധി തികയ്ക്കാതെ അധികാര വടംവലിയിൽ കുരുങ്ങി ആർ ശങ്കർ പടിയിറങ്ങിയപ്പോൾ കേരളം വീണ്ടും രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങി. കുറച്ചധികം കാലം അത് നീണ്ടുനിന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പിന് ശേഷം അധികാരത്തിലെത്തിയ EMS മന്ത്രിസഭയ്ക്കും കാലാവധി തികയ്ക്കാനായില്ല. മുന്നണിയിലെ ചേരിപ്പോര് EMSനെ പടിയിറക്കി. ഏറെ നാൾ കഴിയും മുമ്പേ കേരളത്തിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിന് കേളികൊട്ടുണർന്നു. സി അച്യുത മേനോൻ കേരളത്തിൻ്റെ നാലാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി എന്ന നിലയിൽ നിരവധി റെക്കോർഡുകളും അച്യുത മേനോൻ സ്വന്തമാക്കി. ഒന്നാം തരം മനുഷ്യത്വമുള്ള ഒരാളായിരുന്നു. മോഡേൺ സ്റ്റേറ്റ്, ഒരു പുതിയ മുന്നേറുന്ന ഒരു സംസ്ഥാനമാക്കുന്നതിന് കാര്യമായിട്ടുള്ളൊരു ബോധപൂർവമായ ശ്രമം നടത്തിയ ആളാണ് അച്യുത മേനോൻ എന്ന് പറയുന്ന ഒരു മന്ത്രി. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ വ്യക്തി. 2364 ദിവസം അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലിരുന്നു. കേരള മന്ത്രിസഭയുടെ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രിയും അദ്ദേഹമായിരുന്നു. അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങളിൽ കേരളം ഭരിച്ചത് അച്യുത മേനോനായിരുന്നു. കേരളത്തിലെ ആദ്യ ധനകാര്യവകുപ്പ് മന്ത്രി, തുടർച്ചയായി രണ്ട് തവണ മുഖ്യമന്ത്രിയായ കേരളത്തിലെ ആദ്യ വ്യക്തിയും അച്യുത മേനോനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് വാർത്തകളാണ്. ഒരു ആദ്യം അദ്ദേഹം നീ മന്ത്രിസഭ തീരുമാനിച്ചാൽ മന്ത്രി തീരുമാനം എന്താണ് എന്നുള്ളത് പറയും. ശരിക്കും ഈ തീരുമാനത്തെടുക്കാനുള്ള എൻ്റെ പശ്ചാത്തലം എന്താണ് അത് പറയും. ഈ തീരുമാനത്തിൻ്റെ ഒരു പദ്ധതിയാണെങ്കിൽ ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ പറയും. ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം എന്തായിരിക്കും. ഇങ്ങനെ കടുക്കി കടുക്കിപ്പോയി നമുക്ക് ഒരു രണ്ടോ മൂന്നോ കാലം ശീർഷകത്തിൽ കൊടുക്കാനുള്ള ഇത് കിട്ടും, വിവരങ്ങൾ കിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം കൊണ്ട് തന്നെ ഒരു അഞ്ചാറ് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. വളരെ നമുക്കൊരു സംശയം അങ്ങോട്ട് ചോദിക്കേണ്ടി വരില്ല, അത്ര വ്യക്തമായിട്ട് പറയും. മന്ത്രിസഭ തുടങ്ങിയതിന് അദ്ദേഹമാണ്. ജാതിയില്ലാതെയും മതമില്ലാതെയും മനുഷ്യത്വത്തോടു കൂടി തന്നെ ആധുനിക മാറ്റങ്ങളെ കൊണ്ടുവന്ന മനുഷ്യത്വമുള്ളൊരു മുഖ്യമന്ത്രിയായിരുന്നു അച്യുത മേനോൻ എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. കേരളത്തിലെ സ്ഥാപനങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ മികച്ച സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിൽ അച്യുത മേനോൻ മന്ത്രിസഭ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. 6 പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന അച്യുത മേനോൻ രാഷ്ട്രീയ സ്ഥിരതയാർന്ന ഭരണത്തിലൂടെ സംസ്ഥാനത്തെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിച്ച ഭരണതന്ത്രജ്ഞനായിരുന്നു. ഒട്ടേറെ വികസന പദ്ധതികളും അദ്ദേഹം നടപ്പിലാക്കി. 1969 1970 അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പലതവണ തിരഞ്ഞെടുക്കപ്പെട്ട അച്യുത മേനോൻ ദേശീയ തലത്തിലും പ്രവർത്തിച്ചു. പ്രാകൃതവും ഭീകരവുമായൊരു ഭരണം ഇവിടെ നടന്നത് അച്യുത മേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അന്ന് ഇതൊക്കെ ചെയ്തത് കരുണാകരനാണെങ്കിലും അച്യുത മേനോൻ മൗനം പാലിച്ചു. അടിയന്തരാവസ്ഥയിൽ ഇതൊക്കെ നടക്കും എന്നൊക്കെ ഒരു വളരെ ലാഘവ ബുദ്ധിയോടുകൂടി പറഞ്ഞു. അങ്ങനെ കൈ കഴുകാൻ നോക്കുകയാണ് അച്യുത മേനോൻ ചെയ്തത്. അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയ മുറിവുകൾ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. എല്ലായിടത്തും കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോഴും കേരളത്തിൽ കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തി. പക്ഷേ അടിയന്തരാവസ്ഥയുടെ പാപഭാരം ആദ്യ കരുണാകരൻ മന്ത്രിസഭയെ വിടാതെ പിന്തുടർന്നു.